കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ ഇളക്കിമറിയിക്കുന്ന രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരാൾ കാലത്തിന് സുപരിചിതനാണ്. ആവേശം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച മനുഷ്യൻ ഓരോ മലയാളികളെയും രോമാഞ്ചത്തിന്റെ രാവുകളിലേക്ക് കൂട്ടുവിളിക്കാൻ, ആവേശം എന്താണെന്ന് അലയടിപ്പിക്കാൻ ആ മനുഷ്യനെ സാധിച്ചിട്ടുള്ളൂ. അതെ, ഒരു മനുഷ്യൻ ഇവിടെ കണ്ണ് വിടരാതെ പറഞ്ഞു തീർത്ത കഥകളുടെ കാലിരുമ്പിന്റെ കാര്യത്തിന് കണ്ണത്താ ദൂരത്തേക്ക് കാലത്തിനപ്പുറത്തേക്ക് 21 വയസ്സുകാരൻ ഫിലോട്ടൈലോ ടെലിവിഷൻ നിർമ്മിതി ആവേശം കൊള്ളിച്ച കേരളത്തിലെ കൂലിപ്പണിക്കാരായ സാധാരണക്കാരായ മനുഷ്യരുടെ ഒറ്റമുറി വീട്ടിൽ തുടങ്ങി ഇന്ന് ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഇടിമിന്നൽ പോലെ ഒരു ശബ്ദം അലയടിച്ച് അടർന്നു പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഫുട്ബോൾ ആരാധകരെയും കമന്ററിയിലൂടെയും കളിപറച്ചിലൂടെയും നമ്മെ രോമാഞ്ചം കൊള്ളിക്കുന്ന കമന്ററിമാന്മാരിൽ ഒരാൾ പേരെടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ വരൂ, ഇവിടെ നിങ്ങൾക്കായി ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താം. ഞങ്ങൾ മലയാളികളുടെ മനസ്സിൽ ആവേശം കൊള്ളിക്കുന്ന ഓരോ മലയാളികളും ആ മനുഷ്യ നിങ്ങൾ പോലെയാണെന്ന് പറഞ്ഞ ഓരോ മലയാളികളുടെ വികാരമായ രോമാഞ്ചത്തിൻ്റെ അവസാന വാക്ക്. അതെ, കൊച്ചി എൻ്റെ വീട് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ പുൽത മൈതാനമാണെന്ന് പറഞ്ഞ് നമ്മുടെ സ്വന്തം കേരളത്തിലെ സ്വന്തം പ്രിയങ്കരനായ ഷൈജു ദാമോദരൻ, അതെ നമ്മുടെ സ്വന്തം ഷൈജു ഏട്ടൻ, അതെ ഒരു സാധാരണ മനുഷ്യൻ്റെ കഠിനാധ്വാനം കൊണ്ട് കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന മലയാളികളുടെ മലയാളം എന്ന ഭാഷയെ മാത്രം ഉൾപ്പെടുത്തി ലോകശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹത്തിന് പെട്ടെന്ന് കഴിഞ്ഞതല്ല. 20 വർഷത്തിലേറെ ജേർണലിസത്തിൽ കേരളത്തിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തനായിരുന്ന ആ മനുഷ്യൻ പിന്നീട് കേരളത്തിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ സെലിബ്രേറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ ആദ്യ മാച്ചിനു വേണ്ടി അദ്ദേഹം കളി പറഞ്ഞു തുടങ്ങുകയാണ്. മാത്രമല്ല ആനന്ദ് മഹീന്ദ്രയും BBC, ന്യൂസിലൻഡ് റേഡിയോയെ, ഓസ്ട്രേലിയൻ ബോഡ്കാർഡ് കോർപ്പറേഷൻ എന്നു തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹം പ്രശംസ പിടിച്ചുപറ്റി. ഓരോ മലയാളിയും കളി കാണാൻ വേണ്ടി ഉയരുന്നപ്പോൾ ആ മനുഷ്യൻ്റെ ആ ശബ്ദം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഓരോ മലയാളിയെ തളർച്ചയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും കുടുംബത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കമന്ററി പറയാൻ തയ്യാറായിരുന്ന സാഹചര്യത്തിൽ തൻ്റെ ഭാര്യ അയച്ച വാട്സപ്പ് മെസ്സേജും നിങ്ങൾക്ക് ഇന്ന് ഇത് കമന്ററിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ് അന്ന് അദ്ദേഹം അത് കമന്ററിയായി പറഞ്ഞ് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ചരിത്രം കൂടി അദ്ദേഹത്തിനുണ്ട്. കായിക മേഖലയിലെ കുറവും പോരായ്മകളും ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ മുന്നിട്ട് നിന്നു. മലയാള സിനിമയും പാട്ടുകളും ഉൾപ്പെടുത്തി ഓരോ വാക്കുകളും കൂട്ടിച്ചേർത്ത് കളിക്കളത്തിൽ കമന്ററിയായി ആ വാക്കുകളിലൂടെ മലയാളികൾ പൊളിയാണെന്ന് പറഞ്ഞ് തൻ്റെ വാക്കുകളിലൂടെ ഫുട്ബോൾ ലോകം ആ മനുഷ്യൻ കീഴടക്കി. അതെ, മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ആവേശം കൊള്ളിക്കുന്ന രോമാഞ്ചം കൊള്ളിക്കുന്ന മലയാളികളുടെ പ്രിയങ്കരനായ ഷൈജു ദാമോദരൻ, അതെ വൺ മാൻ വൺ വോയിസ് ദ ഫേവറേറ്റ് വോയിസ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം പ്രിയങ്കരനായ മലയാളികളുടെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഷൈജു ദാമോദരൻ.